കഴിച്ച ആഹാരത്തിലടങ്ങിയ ഇരുമ്പ് വേർതിരിച്ചെടുത്ത്, ചെമ്പ് വേർതിരിച്ചെടുത്ത്, അതിലടങ്ങിയിരിക്കുന്ന ലഡു വേർതിരിച്ചെടുത്ത്, അതിനകത്ത് ഉള്ള മർക്കുറിയെ വേർതിരിച്ചെടുത്ത്, അതിനടിസ്ഥാനമായിരിക്കുന്ന മാംസ്യത്തെ വേർതിരിച്ചെടുത്ത്, എണ്ണകളെ വേർതിരിച്ച് ഭൂമിക്ക് ഉറപ്പ് കൊടുക്കുന്ന ധാതുക്കളെന്ന് പേരുകേട്ട മിനറൽസിനെ മുഴുവൻ ഈ കഴിച്ചൊരാഹാരത്തിൽ നിന്ന് വേർതിരിച്ച്, ഇന്ന പ്രവൃത്തി എടുക്കുമ്പോൾ ഇന്ന മിനറൽ കൊണ്ട് മാത്രമേ ശരീരം താങ്ങി നിർത്താൻ പറ്റുള്ളൂ എന്നറിഞ്ഞ് ആ മിനറലുകളെ തീരുന്നതിനനുസരിച്ച് സപ്ലൈ ചെയ്ത് അസ്വനാവിരം ഉൾക്കൊണ്ട് സപ്ലൈ ചെയ്ത്, ഇങ്ങനൊരു വലിയ അറിയിക്കാനുള്ള വലിയൊരു ചാലകതയുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഈ മസ്തിഷ്കത്തിൻ്റെ ഒരു തലത്തിലൊരു വലിയ സോഫ്റ്റ്വെയർ പോലെ കഠിനമാണ്. അവിടെ നിന്നാണ്, കാരണം വെച്ചാൽ ഇന്നത് കുറവുണ്ട്, ഇന്നിടത്ത് മാലിന്യത്തിയിരിക്കുന്നു, അത് നീക്കം ചെയ്യണം. മുകളിന്നൊരു നിർദ്ദേശം കൊടുത്താൽ അപാനൻ പ്രവർത്തിക്കുക, ഡെഫിക്കേറ്റിംഗ് സെൻ്ററിൽ നിന്നൊരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൂത്രം വെളി പോയി, മലം വെളി പോയി, അതോടുകൂടി ആ മലം വന്ന് വീഴാനുള്ളതൊക്കെ ശുദ്ധിയാക്കി, മൂത്രം വന്ന് വീഴാനുള്ളതൊക്കെ ശുദ്ധിയാക്കി. അപ്പം ഇതിനുള്ള ഡെഫിക്കേറ്റിംഗ് സെൻറ്റേഴ്സ്, ഒരു പദാർത്ഥം അകത്തേക്ക് പോവാണ്, ഫാക്ടറിയുടെ താളമാകെ, യന്ത്ര സംവിധാനത്തിൻ്റെ താളമാകെ തകർക്കും. മസ്തിഷ്ക പര്യങ്കാധര ദേശത്തിനടുത്ത് ഛർദ്യുത്തേജന കേന്ദ്രം, വൊമിറ്റിംഗ് സെൻറ്റർ, അവിടെ വിവരം കിട്ടി, അലാറ അവിടെ അടിച്ചു, ഒരുത്തൻ കയറിയിട്ടുണ്ട് അകത്തേക്ക്, ഒരു നിമിഷാർദ്ധം കൊണ്ട് ഛർദ്ദിച്ചു. ഇതകത്തെത്തുന്നതിന് മുന്നേ ഈ ഒരു സൂചനകൾ നൽകിയിട്ട് അന്നേരം ഛർദ്ദിക്കുക, കഴിക്കുന്നതിന് മുന്നേ തന്നെ ഛർദ്ദിക്കുക എന്ന് പറയുന്ന പ്രക്രിയ വരെ വരെ, അപ്പോഴാണ് ആ മസ്തിഷ്കത്തെ കളിപ്പിക്കാൻ കവറിനകത്താക്കി വിഴുങ്ങാമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ശാസ്ത്രമോ? അതെ, കണ്ടുപിടുത്തോ? മരുന്ന് മരുന്നായിട്ട് കഴിച്ചാൽ ഛർദ്ദിച്ചു പോവും. പുറത്ത് നടത്തിയ പരീക്ഷണം അനുസരിച്ച് ഗിനിപ്പന്നിക്ക് പ്രയോജനപ്പെട്ട ഈ മരുന്ന് ഒരുവൻ്റെ ശരീരത്തിൽ പ്രയോജനപ്പെടുകയില്ലെങ്കിൽ അവൻ ഛർദ്ദിച്ച് പോകാതിരിക്കാൻ അകത്ത് തന്നെ അതെത്തി ദൂഷ്യം ഉണ്ടാക്കണമെന്ന നിർബന്ധം കൊണ്ട് കവറിട്ട് പൊതിഞ്ഞ് വിഴുങ്ങിയാൽ മതി എന്നായി. സ്വന്തം മസ്തിഷ്കത്തെ പോലും കളിപ്പിക്കാൻ മടിയില്ലാതെ ശാസ്ത്രം വികസിച്ച് യജ്ഞസങ്കല്പങ്ങളെ താറുമാറാക്കി. ജീവിതത്തിൻ്റെ അനുസ്യൂതയെ ഇല്ലാതാക്കി. ആനന്ദത്തെ ഇല്ലായ്മ ചെയ്ത് വികസിക്കുമ്പോൾ ജീവിതാനുസ്യൂതയിൽ മാനവഹസ്തങ്ങളില്ലാതെ ഇതിനെ കൃത്യതയോടെ ചെയ്തു വെച്ച ഒരു യാജ്ഞികൻ്റെ യജ്ഞസങ്കല്പത്തിലെ ഋത്വിക്കുകളെ ചേർത്ത് ആ യജ്ഞത്തിന് ഭാഗഭാക്കായ ഋത്വിക്കുകൾക്ക് യജ്ഞഭാഗം നൽകി അനുഗ്രഹം തേടി സുഖമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യ നീ.